ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടെൻത് പ്രിലിംസ് 2022 ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഡേ 16 ആണ് ഇന്ന്. അപ്പൊ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ആദ്യത്തെ പോർഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിന്റെ ബാക്കി പോർഷൻ ആണ് ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് വട്ടമേശ സമ്മേളനങ്ങൾ. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 1931, 1932 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. ഇതില് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. അപ്പൊ ഇതിൽ നിന്നും ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ, ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത വർഷങ്ങൾ ഏതെല്ലാം? 1930, 1931, 1932 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ലണ്ടനിലെ ജെയിംസ് പാലസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INC പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പുപുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് പറഞ്ഞു വെച്ചത്. ഉപ്പായിരുന്നു പ്രധാന സമരായുധം എന്നും പറഞ്ഞു. അപ്പൊ ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഉപ്പുപുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായിട്ട്. കേരളത്തിലെ പയ്യന്നൂര്, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമ ലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് മാറി. അപ്പൊ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കേരളം പയ്യന്നൂര്, തമിഴ്നാട് വേദാരണ്യം, മഹാരാഷ്ട്ര ബോംബെ, ബംഗാൾ നവഖാലി, അതുപോലെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ ശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് ബ്രിട്ടീഷ് പോലീസ് നേരിട്ടത്. അപ്പൊ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ ശാലയിലേക്ക് ആരുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹികൾ പുറപ്പെട്ടത്? സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിലാണെന്ന് ഓർക്കുക. അപ്പൊ ഈ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തു. ഇനി അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നെങ്കിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ അത് ഓർത്തിരിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരമാണെന്നുള്ള കാര്യം ഓർക്കുക. സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ ഈ സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ: ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ഓക്കെ, ഇനി ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു? നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം,
ഇതെല്ലാമാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ എന്ത് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായിട്ട് തന്നെ നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യ ആകെ സമരത്തിന്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു എന്നു പറയുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളാണ്: പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. ഇത് അദ്ദേഹം എപ്പോഴാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വേളയിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ഇതാര് പറഞ്ഞതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. അപ്പൊ ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരായി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണ് ഇത്. അപ്പൊ ഇത്തരത്തിൽ ഗാന്ധിയൻ സമരരീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. ആദ്യമായിട്ട് സി ആർ ദാസും മോത്തിലാൽ നെഹ്റു. അപ്പൊ ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം നൽകി. സ്വരാജ് പാർട്ടി, നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്നാണ് അദ്ദേഹം അവര് ആവശ്യപ്പെട്ടത്. മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും ആവശ്യപ്പെട്ടത്. ക്രമേണ ഗാന്ധിയൻ സമരരീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാകാൻ തുടങ്ങി. അടുത്ത ഒരെണ്ണമാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, HSRA. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 ഇത് ഫോം ചെയ്തത്. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 HSRA എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗത്തിന്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. സായുധം എന്ന് വെച്ചാൽ ആയുധം എടുത്തുള്ള വിപ്ലവത്തിന്. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് നയിച്ച, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ എവിടെ വെച്ചാണ് വധിച്ചത്, വെടിവെച്ച് കൊന്നത്? ലാഹോറിൽ വെച്ചാണ് വെടിവെച്ച് കൊന്നത്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരി നിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ആരൊക്കെ ചേർന്നാണ്? ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ചേർന്ന് എന്ത് ചെയ്തു? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഇതിനെ തുടർന്ന് ഇവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. ഈ ഒരു കാരണത്താലാണ്, ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ കാരണത്താലാണ് ഭഗത് സിംഗിനെയും ബദുകേശ്വർ ദത്തിനെയും അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ഭഗത് സിംഗ് ബദുകേശ്വർ ദത്തിന് അയച്ച ഒരു കത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിയ ആത്മമിത്രമേ, കേസിന്റെ വിധി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സാമ്രാജ്യത്വം എനിക്ക് തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്. ഈ ഇരുണ്ട ജയിലറകളിൽ മറ്റ് തടവുകാരോടൊപ്പം ഞാനും തൂക്കിക്കൊല കാത്തിരിക്കുന്നു. ഒരുപക്ഷെ സഖാക്കളുടെ എല്ലാം പ്രാർത്ഥന ഏത് വിധേനയും ഈ തൂക്കുകാരിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ എന്റെ കാര്യമാകട്ടെ ഇവരിൽ നിന്നും വ്യത്യസ്തമാണ്. എന്റെ ദേശത്തിനും എന്റെ ജീവനോട് ചേർത്ത ആദർശത്തിനും വേണ്ടി തൂക്കുമരത്തെ ആശ്ലേഷിക്കാനുള്ള ആ സുദിനം കാത്തിരിക്കുകയാണ് ഞാൻ. അത്തി ആഹ്ലാദത്തോടുകൂടി ഞാൻ കൊലക്കുരുക്കിൽ കയറും. ധീരദേശാഭിമാനികൾ ഒരു ദേശത്തിന് വേണ്ടി എങ്ങനെയാണ് തങ്ങളുടെ പ്രാണൻ വെടിയുന്നത് എന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും. വധശിക്ഷയാണല്ലോ എനിക്ക് വിധിച്ചിരിക്കുന്നത്. എന്നാൽ എന്നിൽ നിന്നും തികച്ചും വിഭിന്നമായി നിങ്ങൾക്കും ജീവപര്യന്തം നാടുകടത്തലിനുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോഴും നിങ്ങൾ ജീവിക്കും. ജീവിതം അപ്രകാരം തുടരുമ്പോൾ നിങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് സമര വിപ്ലവകാരികൾ തങ്ങളുടെ ആദർശങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുക മാത്രമല്ല ചെയ്യുന്നത്, ഏത് ആപത് ഘട്ടത്തെയും തലയുയർത്തിപ്പിടിച്ച് നേരിടാൻ തയ്യാറാണ് എന്നാണ്. മൃത്യു ലൗകിക പ്രയാസങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു വഴിയാകരുത്. കൊലക്കാരിൽ നിന്നും ഇറങ്ങി നടക്കാൻ കഴിഞ്ഞ വിപ്ലവ സഖാക്കൾ ജീവിക്കുകയും തങ്ങൾ കൊലമരത്തിലേറാൻ ഉത്സുകരാണെന്ന് മാത്രമല്ല കൊഴുത്ത ഇരുട്ടിന്റെ ജയിൽ ഭിത്തികൾക്കുള്ളിൽ കിടന്ന് അതിക്രൂരമായ പീഡനങ്ങൾ പോലും സഹിക്കുകയും ചെയ്യുമെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കും. ഭഗത് സിംഗ് ആർക്കയച്ച കത്താണ്? ബദുകേശ്വർ ദത്തിന് അയച്ച കത്താണ്. 1930 നവംബർ മാസം സെൻട്രൽ ജയിൽ ലാഹോറിൽ നിന്ന്. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് വിപ്ലവ പ്രസ്ഥാനങ്ങളും നേതാക്കളുമാണ്. അപ്പൊ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് വിപ്ലവ പ്രസ്ഥാനങ്ങളും അതിന്റെ നേതാക്കളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഭിനവ് ഭാരത് സൊസൈറ്റി ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്? വി ഡി സവർക്കർ. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ആ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. അവിടെ സ്റ്റാമ്പ് കാണിച്ചിട്ടുണ്ട്. അരുണ ആസഫ് അലിയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ്. അപ്പൊ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934ലാണ് ഫോം ചെയ്തത്. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1930കളിലൂടെ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങിയ ആശയമാണ് സോഷ്യലിസ്റ്റ്. 1934ൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. അപ്പൊ ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയത്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി മുതലായവരാണ്. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. പ്രധാന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായൺ തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടനയാണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ആരെല്ലാം ചേർന്നിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ജയപ്രകാശ് നാരായണും അരുണ ആസഫ് അലിയും ചേർന്നിട്ടാണ്. ഇനി ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരാളായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് വിട്ട ശേഷം സ്റ്റാർട്ട് ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് എന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രാജ് ബിഹാരി ബോസ് രൂപീകരിച്ച INA, ഇന്റർനാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. ആര് രൂപീകരിച്ച? രാജ് ബിഹാരി ബോസ് രൂപീകരിച്ച INA നേതൃത്വം സുഭാഷ് ചന്ദ്ര ബോസ് ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. എവിടെയാണ്? സിംഗപ്പൂരിൽ വെച്ചാണ്. ഇന്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ ചുമതല ആർക്കായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അപ്പൊ ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇംഫാലിലാണെന്ന് ഓർക്കുക. ഇനി ആരാണ് വാഞ്ചി അയ്യർ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭം നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷേ. ആരെയാണ്? റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷേ. 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നു. 1911 ജൂലൈ 17 ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ആത്മാഹുതി ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെ പറ്റി മാഡം കാമ തന്റെ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാണ്. മാഡം ഭിക്കാജി കാമ, വിപ്ലവങ്ങളുടെ മാതാവ്, തന്റെ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാണ്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്നുള്ളത്. അടുത്തത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ഇടയാക്കി.
ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ചില തൊഴിലാളി സംഘടനകളാണ് തന്നിരിക്കുന്നത്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ മുതലായവ. ഇനി 1920-ൽ NM ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചു. AITUC രൂപീകരിച്ചത് 1920-ലാണ്. NM ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ചോദിച്ചാൽ, തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക എന്നിവയായിരുന്നു ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾ. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ചു. ആരുടെ നേതൃത്വത്തിലാണ്? NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായിട്ട് ലാഹോറിൽ വെച്ചാണ് അഖിലേന്ത്യ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ചത്. ഈ അഖിലേന്ത്യ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അറിയപ്പെട്ട പേരെന്താണ്? അഖിലേന്ത്യ കിസാൻ സഭ എന്ന പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ബോംബെയിലെ അഖിലേന്ത്യ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. ആ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ആവശ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക എന്നിവ. ഇപ്പൊ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിയിച്ചു. അപ്പൊ എവിടെയൊക്കെയാണ് ഈ സമരങ്ങൾ നടന്നത്? ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങൾ നടന്ന സ്ഥലങ്ങൾ, തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ്, തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലാണ്, നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. അപ്പൊ തേഭാഗ സമരം നടന്നത് എവിടാണ്? ബംഗാളിലാണ്. തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലാണ്. നാവിക കലാപം നടന്നത് ബോംബെയിലാണെന്ന് ഓർക്കുക. ഇനി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രോണ്ടിയർ ഗാന്ധി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെട്ടത്. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന നൽകി രാജ്യം അദ്ദേഹത്തെ എന്ത് ചെയ്തു? ആദരിക്കുകയും ചെയ്തു. ഓക്കെ, അടുത്തത് സ്വാതന്ത്ര്യത്തിലേക്ക്. രണ്ടാം ലോകയുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി ബ്രിട്ടന് നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരെ നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ എന്ത് ചെയ്തു? നിർബന്ധിതരാക്കി. അപ്പൊ ഇന്ത്യയുടെ അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനുവേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയുടെ പേരാണ് എന്ത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. അപ്പൊ ആ പദ്ധതി പ്രകാരം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്, മുസ്ലിങ്ങൾക്കും ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്, പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്, വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്, ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കാര്യം അല്ലെങ്കിൽ ഈ പദ്ധതി കോൺഗ്രസും സർവേന്ത്യ ലീഗും എന്ത് ചെയ്തു? അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പോലുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു.
1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞയും ചെയ്തു. ഓക്കെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായി മാറിയത് എങ്ങനെയാണ് ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഗാന്ധിജി വഹിച്ച പങ്ക് എത്രത്തോളം പ്രധാനമായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ഇത്തരത്തിൽ വ്യത്യസ്ത ധാരകളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഫലമായി 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് എന്ത് ലഭിച്ചു? സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, സമരവും സ്വാതന്ത്ര്യവും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതിന്റെ ചോദ്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.